ഹലോ അസ്സലാമു അലൈക്കും അപ്പം പൊന്നാറ മക്കളെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ മിക്കവാറും എല്ലാവരുടെ പേരയിലും ഇറച്ചിയും കോഴിയൊക്കെ കൊണ്ടാത്ത പെരകളൊന്നും വല്ലാതൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണല്ലോ ഭക്ഷണം അങ്ങനെ ഇന്നിപ്പോൾ ഞാനും കരുതി മന്തി അങ്ങോട്ട് ഉണ്ടാക്കാൻ മന്തി ആവുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാൻ പിന്നെ ഈ മന്തി ഉണ്ടാക്കുന്ന ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ മന്തി അടുപ്പത്ത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഞാൻ ഫുൾ ആയിട്ട് ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മന്തിക്കുള്ള കോഴിയൊക്കെ ഞാനിവിടെ മസാല പൊടിപ്പിച്ച് ചോറ് ചോറും ഞാനിതവിടെ പെട്ടെന്ന് ഇവിടെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വന്നിട്ടില്ല രണ്ട് വയസ്സിൽ വന്നാൽ ചോറ് റെഡി ആയി കിട്ടുമല്ലോ നമ്മൾ അടുപ്പത്ത് വെക്കാണെങ്കിൽ ഒരു മണിക്കൂർ വളത്തിലായിലൊക്കെ ഇട്ട് വെച്ച് വെള്ളം തഴച്ച് വന്ന് അതിലിട്ട് തിളപ്പിച്ച് വെന്തിട്ടൊക്കെ മേണ്ട ഇതുണ്ടാക്കിയെടുക്കണമെങ്കിൽ കുക്കറിലാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ മന്തി അങ്ങോട്ട് ഉണ്ടാക്കി ചേലായ പിന്നെ നമ്മൾ ബിരിയാണിമൊക്കെ നെയ്ച്ചോറ് മുക്കൊന്നും വല്ലാതെ അങ്ങോട്ട് പോവില്ല പിന്നെ കുട്ടികൾക്കും തന്നെ ഇങ്ങനത്തെ ചോറൊക്കെയാണല്ലോ ഇഷ്ടവും പിന്നെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനവും കാര്യങ്ങളൊക്കെ അതിന് വേണമല്ലോ ഈ മന്തി ആകുമ്പോൾ കുറച്ച് മസാലപ്പൊടികളും ആ മന്തിൻ്റെ പൊടിയും ക്യൂബൊക്കെ കോഴിമല്ലി തേച്ച് കുടിപ്പിച്ചാണ്ടേ അത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു നമ്മളൊരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ മന്തി റെഡി ആയി കിട്ടും അങ്ങനെ മന്തിക്കുള്ള കോഴി ഒരു ഭാഗം ഒന്നങ്ങനെ ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ചട്ടിയൊക്കെയാണ് എണ്ണ പാറത്താണ്ടൊക്കെയാണ് ഇട്ട് കൊടുത്ത് ഞാൻ ഒരു ഭാഗം പൊരിഞ്ഞിട്ട് വേണം മറ്റേ ഭാഗം കൊണ്ട് മറിച്ചിട്ടാണ്ടതിന് നിറ കൂടെ ചോറൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ തന്നെ ഇതാണ് ഞാനേ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിന് കുടന്ന് അതൊക്കെ നമ്മുടെ ഇട്ടൊക്കെ ചോദിച്ചു പിന്നെ നമ്മൾ മന്തി ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മോറിക്കെട്ടേന്നും കയറി പിന്നെ ഇവിടെ മന്തി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മയണേഴ്സും ഉണ്ടാക്കൽ നിർബന്ധമാണ് കേട്ടോ അതുണ്ടാക്കാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ ചട്ടിയിലിട്ടാണ് വിരകേണ്ടെടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു മുട്ടയൊക്കെ പാടിട്ടാണ്ട് കുറച്ച് സണ്ണോണ്ട് പാറ മിക്സിയിലിട്ടാണ്ട് അടിച്ചണ്ട് മയണേഴ്സും ഞാനിത് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് എളുപ്പമുണ്ടാക്കിയെടുക്കാൻ ഇതൊന്നും ഒരു പണിയില്ല ഈ ബിരിയാണി നെയ്ച്ചവറൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലല്ലോ തൈര് അച്ചാറ് ചമ്മന്തി ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ ഈ മന്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ ഇങ്ങനെ ഒരു മയോണേഴ്സ് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇപ്പം ആണെങ്കിൽ കുറച്ച് തക്കാളി സോസും കൂടിയാണ് ഉണ്ടാക്കുക തക്കാളി സോസ് പിന്നെ ഇവിടെ വല്ലാതെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടേ അത് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കണമില്ല അങ്ങനെ മയോണേസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം താ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ്ടേ അതൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ വെച്ചിട്ട് കേട്ടോ തിന്നാനാവുമ്പോൾ നമുക്ക് അതോട് എടുക്കാം പിന്നെതാ കുക്കറിൽ മന്തി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ലേനി അപ്പം അങ്ങനെ നമ്മളെ മന്തിയൊക്കെ ഒക്കെ ഇവിടെ റെഡി ആയി മയണേസ് റെഡി ആക്കി കിട്ടിയാണ് പിന്നെ ഈ കോഴിക്ക് വല്ലാതെ അങ്ങോട്ട് ചോന്ത കളർ അങ്ങോട്ട് ഇല്ലാത്തതേ നമ്മൾ കളർ പൊടി കഴിഞ്ഞു കിട്ടോ ഇടാൻ നേരം നോക്കിയപ്പോഴാണ് അത് കഴിഞ്ഞ് തരുന്നത് ഒരു തുള്ളി ഉണ്ടായിന് അപ്പോൾ അതങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇനിയിപ്പോൾ കളർ പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതൊന്നാണ് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ലേസൊക്കെ ചേർത്ത് കൊടുത്തോട്ട് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ചേർത്ത് കൊടുക്കുകയുള്ളു അത് ചേർത്ത് കൊടുക്കാഞ്ഞാൽ അത്രക്കും നല്ലത് അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയ്ക്കെ തന്നെ ഉള്ളു കെട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും